Endari. Oh bhai ho ja ho ja ho ja 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 ka ni group ko ich bahar ko. Aari outi. Aara ja ho ja ho ja. കാലാണ് ഈ കാല്, കൊന്നിച്ച വാർച്ച കാല് അമ്മച്ചിക്ക്. അടിയേ, ഇതാണ് പൊന്നിച്ച കാര്യം. അപ്പൊ ആ ഒരു സമയത്തുണ്ടല്ലോ, ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എല്ലാരെ പോലെ ഞാനും ഇവിടെ കളിയാക്കി. പിന്നീടാണ് ഇവിടെ വന്നത്. അപ്പോഴും കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അമ്മയ്ക്ക് ചവിട്ട് കൊടുക്കും, പിന്നെ വന്നു കഴിയുമ്പോൾ അച്ഛന് നല്ല ചവിട്ട് കിട്ടുന്നു. ശരി, ചവിട്ടി ചവിട്ടുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ ചവിട്ടി അവളെ ഓടി മാഞ്ഞ് നടക്കുന്നുണ്ട്. ഒരിടത്ത് കിടത്തി കഴിഞ്ഞിട്ടല്ലോ ഇവള് ആ വശത്തെ കാണൂല, അവള് ഉരുണ്ട് കറങ്ങി മറിഞ്ഞ് ഇല്ലയോ. ഇപ്പോഴേ അതൊക്കെയാണ്. നമുക്കിപ്പോ എത്ര ദിവസമായിരുന്നറിയോ അവളെ? ഇവൾക്കിപ്പോ 35 ദിവസമായി. ഈ 35 ദിവസത്തിന് ഇടയ്ക്കുള്ള കഥയാണ് ഈ പറഞ്ഞത്. പ്രധാനമായിട്ട് ഇപ്പൊ പറയാൻ വന്ന കാര്യം ഇതൊന്നും അല്ല. കഴിഞ്ഞ ദിവസം ഞാനിതുപോലെ പുറത്തു പോയ സമയത്ത് എനിക്ക് ഫോൺ കോൾ വന്നു. ചരിത്രം കുറിച്ച് 33-ാമത്തെ 34-ാം ദിവസത്തിൽ കമന്ന് വീണ സപ്തസ്വര ചരിത്രം കുറിച്ചു കൊണ്ട് കിട്ടുന്ന വരുന്ന ചരിത്രം കുറിച്ച് കണ്ട് ചരിത്രം കുറിച്ച് ഇച്ചിരി വെള്ളം കുടിക്കണം. ചപ്പണോ മക്കളെ, നിങ്ങൾ അതൊന്നും ചെയ്യല്ലേ. ഇങ്ങനത്തെ ഒരു സാധനം ജഗജില്ലിയ ഇപ്പളേ തന്നെ. നീ ഇത് ഇപ്പൊ വലുതായിക്കഴിഞ്ഞു, നിന്റെ അവസ്ഥ എന്താടി? നോക്കണ്ട, എന്നെ നോക്കി പേടിപ്പിക്കാനൊന്നും വേണ്ട. ആ മൂളണ്, കുഴപ്പമില്ല, അച്ഛനെ പോലീസ് ചേർത്തി ആക്കാം, പേടിക്കുന്നില്ല. പിള്ളേര് തന്നെ തന്നെ ഇങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മള് ചെയ്യുമ്പോഴാണ് 34-ാമത്തെ ദിവസം കമന്നു വീഴുന്നത് ഇന്ന് രാവിലെ. പിന്നെ ഞാന് കേട്ടിട്ട് എനിക്കങ്ങോട്ട് ഒന്നുകൂടും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്താണിത്, ഈ ഇത്രയും ദിവസമായപ്പോഴത്തേക്ക് തന്നെ കമന്നു വീഴാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇവളെ നമ്മൾ കയ്യിലോട്ട് തന്നപ്പോ തന്നെ ഇവള് നോക്കി ചിരിച്ചു എന്നൊരു സംഭവം പറഞ്ഞായിരുന്നല്ലോ ഞാൻ. അതൊക്കെ ശരിക്കും കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ ഇവള് അതിനുശേഷം പിന്നെ ഇവളെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോ ദിവസം കൊണ്ട് ഇവിടെ ഓരോ തരം പരിപാടികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എന്താണ്, പലതരം അടവുകൾ, നമ്പറുകളും ഒക്കെ. അപ്പൊ നമ്മൾ വെച്ചാൽ ഇതെന്താണ് ഈ കുഞ്ഞോ ഇങ്ങനെ? ഇപ്പോ പിന്നെ പാല് കുടിക്കുന്നതൊക്കെ ഇവള് പ്രത്യേക സ്റ്റൈലിലാണ്, എല്ലാ കാര്യത്തിനും ഇവള് ഇവളുടേതായിട്ടുള്ള സ്റ്റൈലൊക്കെ കണ്ടെത്തി. പിന്നെ അതുപോലെ ഈ 90 ദിവസം ഇങ്ങനെ മൂടി കുഞ്ഞാവിനെ പുറത്ത് മൂടിയൊക്കെ വെക്കണം എന്നുള്ളത് വെച്ചിട്ടുണ്ട്. ഈ 90 ദിവസം പോയിട്ട് ഈ 35 ദിവസം ഒരു 28-ന് തന്നെ ഇവള് അത് ഇറിറ്റേഷൻ ആയിരുന്നു. എല്ലാം വലിച്ചെടുത്ത് കൂടെ കളഞ്ഞൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്നതിനോടാണ് താല്പര്യം. അങ്ങനത്തെ ഒരു ഇപ്പോൾ തന്നെ കണ്ടില്ലേ. എന്നിട്ട് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഒന്നും ഞാനത് ഇത് ചെയ്യുന്നില്ല, എഡിറ്റ് ചെയ്യുന്നില്ല. നേരെ അതേ ഇത് തന്നെ അവർ ചിഞ്ചുവും ഇവരെല്ലാം കൂടിയിട്ട് അത് വീഡിയോ എടുത്തത്. ചിഞ്ചു അത് പറയണ്ട. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതൊരു നമുക്ക് എനിക്ക് നടക്കാതെ പോയ ചെറിയ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ത് എന്നുള്ളൊരു ഭാവിയെക്കുറിച്ചുള്ള എനിക്ക് എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ സ്വന്തം കാര്യമാണ് പറയണത് കേട്ടോ. അപ്പോൾ അത് അതിനകത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നടക്കാതെ പോയി. പിന്നെ കുഞ്ഞാവ് വന്നു. കുഞ്ഞാവെ അത് ഈ ചവിട്ടണ സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൺകുട്ടിയാണ്, കൂടുതലും ആൺകുട്ടിയാണെന്ന് പറഞ്ഞു ഈ ചവിട്ട് കൂടുതലുള്ള. അപ്പോൾ നമുക്ക് ആഗ്രഹം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹം മോള് തന്നെയായിരുന്നു. അപ്പോൾ മോള് വന്നപ്പം മോളായാലും എന്താ, മോളിലൂടെ സാധിക്കാമല്ലോ നമ്മുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവള് ഇവളുടെ ഈ ഇപ്പോഴത്തെ ഈ പരിപാടി, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും. ഇപ്പം തന്നെ പല്ല് തന്നെ, പല്ല് എത്ര നാൾ വരുമ്പോഴാണ് വരുന്നത്? ആ നമുക്ക് ആ ചാർട്ട് തന്നിട്ടുണ്ടല്ലോ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കൊരു ഒരു ഡയറി
കുറിപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഓരോ കാലഘട്ടം ഓരോ കാലഘട്ടം. അതൊക്കെ ഞാനിരുന്നാണെങ്കിൽ നല്ല രീതിയിൽ വായിച്ചു. വായിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളൊരു കണക്കൂട്ടലുണ്ടല്ലോ, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇന്ന കാര്യങ്ങൾ ആയിരിക്കും കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണായിരുന്നു. അത് അതിൻ്റെ പകുതി സമയം പോലും ആകുന്നതിന് മുമ്പ് പല പ്രവർത്തികളും അവൾ കാണിച്ചു തന്നെ. പല്ലിൻ്റെ കാര്യം തന്നെ കടിച്ച് അവൾ നല്ല രീതിയിൽ കടിച്ച് അവൾക്ക് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ വേദന മാറിയിട്ടില്ല. ആ വേദന അതേപോലെ തന്നെ നിൽക്കണം. ഈ വേദന എല്ലാം സഹിച്ചിട്ടാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവരുടെ കാര്യങ്ങൾ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ കിടത്തിയെടുത്ത് കിടക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെ കുറച്ച് മുമ്പ് ഇവിടെ കുളിപ്പിക്കാൻ നേരം സനാമ കുളിക്കാനായിട്ട് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഇവിടെ ചിഞ്ചുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചിഞ്ചുവാണ് ഇവിടെ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ ചിഞ്ചു നോക്കിയിട്ട് ഇതുപോലെ ചിഞ്ചുവിൻ്റെ കയ്യിലിരുന്നിട്ട് അവൾ നിലത്ത് കിടക്കൂല. ഇത്രയും പേരൊക്കെ ഇവിടെ ഉള്ളത് കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നിലത്ത് കിടക്കാതെ ഉള്ള പരിപാടിയാണ്, കാരണം നിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവളെ തുടങ്ങും അവളുടെ പ്രയാണം. അപ്പം നിലത്ത് വെക്കാതെ ഞങ്ങൾ അവളെ ചിഞ്ചു എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ചിഞ്ചു എടുത്ത സമയത്താണ് ചിഞ്ചുവിനെ പനിനീരം എടുത്ത് അഭിഷേകം ചെയ്ത് ചിഞ്ചുവിനെ പറഞ്ഞ് അവളെ കളിയാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അപ്പോൾ ചിഞ്ചു പറയണ്ടായിരുന്നു, ഇവള് കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടത്തിയെടുത്ത് കിടക്കൂല, ഇപ്പോഴേ തന്നെ ഇങ്ങനെ ചവിട്ടിത്തുള്ളി ഓടിപ്പോണെയാണ്, അങ്ങനെ ഇരിക്കുന്ന ഇവളെ എങ്ങനെ പൊതിഞ്ഞു കെട്ടി വെക്കാനാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും പിന്നെ നമ്മളുടെ ഒരു സുഹൃത്ത്, നമ്മളുടെ തുടക്കം, നമ്മൾ ഇതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തൊട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയ സമയം പോലെ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ മറ്റേണിറ്റി കിറ്റ് പിന്നെ തൊട്ട് തരാം, നമുക്ക് ഗിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നാണ് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അവർക്ക് ഷോപ്പുണ്ട്, ബേബി ഷോപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് ആവശ്യമുള്ള എന്താണോ നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു സമയത്തേക്ക് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഒരുപാട് പേര് നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ സാധനങ്ങൾ, കാരണം ആ സമയത്തേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പിന്നെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനമില്ലല്ലോ. അത് കാരണം കൊണ്ട് അന്ന് നമ്മളൊന്നും അവരോട് ആവശ്യപ്പെട്ടിരുന്നില്ല. പിന്നീട് അവർ വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, നമുക്ക് ചെയ്യാം അത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച്, അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇത് തൂക്കാനായിട്ടുള്ള സ്ഥലമില്ല. തൊട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൂക്കാനായിട്ടുള്ള സ്ഥലമില്ല. അപ്പോൾ റൂമിലാണെങ്കിൽ റൂമിലൊരു ഫാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജനലിലാണ് ഇത് ചെയ്യുന്നത്. ആ ഒരു അപ്പോൾ ജനലിലും നമുക്ക് അതിനുള്ള സൗകര്യമില്ല, ജനലും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കാണ് നമുക്ക് മറ്റേ ഈ നിലത്ത് വെച്ച് മൂവ് ചെയ്യുന്ന ടൈപ്പുള്ളത് വാങ്ങിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ പിന്നെ എല്ലാവർക്കും അതൊരു പേടി, കാരണം അതിൽ കിടത്തുന്ന അത്ര സേഫ് അല്ല. കുഞ്ഞു ഉരുണ്ട് കളിക്കണം, ഇവളുടെ കാര്യം പ്രത്യേകിച്ചു ഇവളെ ഒട്ടും സേഫ് അല്ല അതിനകത്ത് കിടത്തുന്നതെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഗിഫ്റ്റ് നമുക്ക് അയച്ചു തന്ന്. അപ്പോൾ ഞാൻ പാച്ചപ്പം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഇവരോട് പോലും പറയാതെ സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് അവർ കൊറിയറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞാൻ അവനെ, സാധാരണ അവൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ടാണ് കുഞ്ഞിൻ്റെ അടുത്തത് പോകുന്നത് തന്നെ. അപ്പോൾ ഇന്ന് അവന് വന്ന വഴി തന്നെ ഞാൻ പൊക്കി പൊക്കി കഴിഞ്ഞപ്പോൾ അവനെ കുളിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് കുളിച്ചിട്ട് വന്നാൽ മതി, ശരി കുളിച്ച് നേരെ അവനെയും കൂട്ടിയിട്ട് നേരെ ചിറ്റൂർ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കൊറിയറിൽ പോയിട്ട് അവിടെ നിന്ന് ഈ സാധനം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾ, കാരണം ഇപ്പം നവമി ഇത് പൂജവപ്പിൻ്റെ ഇത് തുടങ്ങിയത് കാരണം നമ്മുടെ വീട് അങ്ങനെയാണ് സിസ്റ്റമാറ്റിക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം വെജിറ്റബിൾ എന്താ സമയം വരുമ്പോഴത്തേക്ക് വെജിറ്റബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ കടയിൽ കയറി കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ച് നേരെ. തേങ്ങയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അവൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവൾ ഈ പാലില്ലാത്ത കാരണം പയറാണ് കഴിക്കുന്നതുള്ളൂ. അപ്പോൾ തേങ്ങ ചോദിച്ചപ്പോൾ തേങ്ങാപ്പീരി ഇടാഞ്ഞ് എന്താ ചോദിച്ചു പറഞ്ഞു, ഇന്ന് തേങ്ങാപ്പീരി ഇട്ടില്ല പാല്, ശർക്കരയാണ് ഇട്ടുതന്നത്, ഇത് തേങ്ങ ഇല്ല. കാരണം നമുക്ക് തേങ്ങ ഉണ്ട്, നമ്മളെ പഴയ വീട് കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ പഴയ വീട് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് കമൻസ് വന്നു എനിക്ക്. ശരിക്കും അത് കമൻസിൻ്റെ, ഞാനത് കമൻസും ആദ്യത്തെ വീഡിയോയിൽ വന്നതുകൊണ്ടാണ് രണ്ടാമത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അതും സെയിം അതേ തന്നെ ഇനി ഞാൻ പറയുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ നല്ല രീതിയിലൊക്കെ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്ന കാര്യം കണ്ട് ചിലപ്പോൾ ആൾക്കാർക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് മനസ്സിലാകുന്നില്ലത് ആർക്കും അങ്ങോട്ട്, ഇനി അതുകൊണ്ടാണോ എന്നറിയത്തില്ല. നമ്മൾ ആ വീട്ടിൽ ശരിക്കും താമസമില്ല, ആ 7 മാസത്തോളമായി അത് പൂട്ടിയിട്ടിരിക്കുന്ന വീട്. കൂട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടിയല്ല, വീട്ടിലേക്ക് ആരും പോകാറില്ല എടുക്കാറില്ല, അങ്ങനെ കിടക്കണതാണ്. കാരണം നമ്മൾ ഇവളുടെ ഈ ഒരു സംഭവം, കുഞ്ഞാവയുടെ സംഭവമൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അതുപോലെയൊക്കെ ആയിട്ട് മാറി നമ്മൾ വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് അമ്മയൊക്കെ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായി. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ടിപ്പോൾ 7-8 മാസത്തോളം ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ടായി. അപ്പോൾ ഇവിടെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ ജോലി തിരക്കും കാരണങ്ങൾ കൊണ്ടും അങ്ങോട്ട് പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതെങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നു, കാട് പിടിച്ച് കിടക്കുന്നു. പിന്നെ വണ്ടി ഇടാനും എടുക്കാനും മാത്രം വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകാറുള്ളത്.
കാരണം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ അതിനുള്ള സൗകര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ വീട് അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അത് പൊളിച്ചു പണിയാനുള്ള പഴക്കം കാരണം പൊളിച്ചു പണിയാനുള്ള ഒരു തീരുമാനത്തിൽ ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. വലിയൊരു സാങ്ഷന്റെ പ്രശ്നം കൊണ്ടാണ് അതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് തെങ്ങുള്ളത്. തെങ്ങ് കയറാൻ പോലും ആളെ വിളിക്കാനുള്ള ആ ഒരു സാഹചര്യം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് തെങ്ങ് പോലും കയറാതെ. നമുക്ക് തേങ്ങയുണ്ട്, തേങ്ങ നിറച്ച് തേങ്ങയുണ്ട്. എല്ലാ പ്രാവശ്യവും നമുക്ക് തേങ്ങയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ്. തെങ്ങിലും കണ്ടില്ല, തേങ്ങയൊക്കെ നിറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ കൊഴിഞ്ഞ് വീഴുന്നതൊക്കെ പെറുക്കിയിട്ടാണ് ഇപ്പോൾ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളവിടെ വന്ന് രണ്ടു മൂന്ന് പിന്നെ പാച്ചു പോയിട്ട് പാച്ചുവിന് കുറച്ച് തേങ്ങകളൊക്കെ കിട്ടി, അതെല്ലാം ആയിട്ട് പെറുക്കിക്കൊണ്ട് വന്നു. പിന്നെ ഈ തൊട്ടിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യണമല്ലോ. തൊട്ടിൽ സെറ്റ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊട്ടിൽ നമ്മൾ ആദ്യമായിട്ട് തന്നെ കാണുന്നതാണ്. നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണല്ലോ. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, കമന്ന് വീഴുന്നൊരു കാര്യം പറഞ്ഞത്, ഇവള് ഈ ഒരു പ്രായത്തിൽ ഇവള് കമന്ന് വീഴുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര അതിശയമാണ്. അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും സംശയത്തോടെ തന്നെയാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. സംശയം ഭയങ്കര സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ ഓരോ ആൾക്കാരോട് ചോദിച്ചത് വരുമ്പോൾ, കാരണം ഡോക്ടറോട് തന്നെ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ ഇവള് ഏറ്റവും കൂടുതൽ സംശയം എനിക്കാണ്. ഡോക്ടറോട് തന്നെ നമ്മൾ ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, നിങ്ങൾ ഡോക്ടർ നമ്മളെ വഴക്ക് പറയും, എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത ആശങ്കകൾ കൊണ്ട് നടക്കുന്നത്, ഇതൊക്കെ നോർമലാണ്, ഇതൊക്കെ ഈ പ്രായത്തിട്ട് അതൊക്കെ ഉള്ളതാണ്, ഇനി എന്തെല്ലാം കാണാനുണ്ട് കേൾക്കാനുണ്ട്. അപ്പോൾ ഈ സമയം ആ സമയം നോക്കിക്കഴിഞ്ഞാൽ എന്താ ടെൻഷൻ അടിച്ചിപ്പോൾ ഇതായി പോകുമല്ലോ. ശരി, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എക്കിള് വന്നപ്പോൾ ചോദിച്ച മാതിരി. പിന്നെ തൊട്ടിൽ നമുക്ക് കിട്ടിയത്, തൊട്ടിൽ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്തതെന്നുള്ളത് അഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇത് പ്രശ്നമാണല്ലോ പറഞ്ഞത്. പിന്നെ അവസാനം ഇങ്ങനെ തപ്പി തപ്പി തപ്പിയിരുന്നു. അപ്പോൾ ചിഞ്ചു ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ചിഞ്ചു വന്നിട്ട് ചിഞ്ചു പറഞ്ഞു, ചിഞ്ചുവിന് ഇത് എന്തോ ഐഡിയ ഉണ്ട്. അപ്പോൾ ചിഞ്ചു വന്നിട്ട് ചിഞ്ചുവിൻ്റെ രീതിയിലുള്ള ഐഡിയപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നു. അപ്പോഴും ഞാൻ എനിക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല. നേരെ പിന്നെ സനാമയുടെ ഫോൺ എടുത്തിട്ട് അതിനകത്ത് വീഡിയോ ട്യൂട്ടോറിയൽ വല്ലതും ഉണ്ടോ നോക്കാമെന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് സനാമയുടെ ഫോണോട്ട് അനങ്ങുന്നുമില്ല. ഈ ഫോണിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ചിഞ്ചുവിൻ്റെ തന്നെ ഫോൺ എടുത്ത് അവസാനം നോക്കി നോക്കി ഒരു വീഡിയോയിൽ അവസാനം കണ്ടുപിടിച്ച് സംഭവം അത് സെറ്റ് ചെയ്യാനായിട്ട് വന്ന് സെറ്റ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും നടക്കണില്ല. പിന്നെന്നാ പിന്നെ ഇനി എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മ അന്നേരം അമ്മയ്ക്ക് ഇത് എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് അറിയാൻ തോന്നുന്നു സംഭവം. അമ്മയ്ക്ക് അമ്മ പിന്നെ വന്ന് പറഞ്ഞ അമ്മ ഇങ്ങനല്ല ഇങ്ങനെയാണ് സംഭവം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്ത് അവസാനം പിന്നെ പാച്ചുങ്ങൾ വന്ന് നക്ഷത്രം രണ്ടു മൂന്ന് നക്ഷത്രമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ, അതൊക്കെ നക്ഷത്രങ്ങളൊക്കെ ഇടിച്ച് പിന്നെ വാവനെ നമുക്കൊന്ന് കിടത്തി നോക്കണമല്ലോ, ഒന്ന് ഉദ്ഘാടനം ചെയ്ത് എങ്ങനെയാണ് ഇവൾക്ക് അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ ഇല്ല എന്നുള്ളത് നോക്കാനായിട്ടിട്ട് നേരെ അതിലേക്കൊന്ന് വെച്ച് ഒന്ന് കിടത്തിയെന്ന് രണ്ടാട്ടാട്ടൊക്കെ നോക്കി. അത്യാവശ്യം നമ്മൾ ജനലിൽ സെറ്റ് ആകുന്നില്ല, കാരണം ഇവിടുത്തെ ജനൽ അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്ന് വെച്ച് നോക്കിയതാണ്. എങ്കിൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതൊന്നും ഇരുന്നു. പിന്നെ ഇനിയിപ്പോൾ കയറൊക്കെ വാങ്ങിച്ച് നമ്മൾ മുകളിലൊരു ഫാനിൻ്റെ ഹുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് ഒഴിച്ചിട്ടിരിക്കണയാണ്. അപ്പോൾ അതിലേക്ക് ഇനി കെട്ടി സെറ്റാക്കി വെക്കണം. അപ്പോൾ അവനെ ഒന്ന് കിടത്തി നോക്കി. കിടത്തി നോക്കിയിട്ട് സംഭവം അവൾ കിടന്നൊന്ന് ഉറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ വിജയിച്ച് സക്സസ് ആണ്. പക്ഷേ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്ന് കിടന്ന് ഒക്കെ പരിശ്രമിച്ച് നോക്കി എന്ത് ചെയ്യാനാ. ഞാൻ വവ വിളിച്ചു, തരാട്ട് പാടി, ആട്ടി, എല്ലാം ചെയ്ത് നോക്കി. പക്ഷേ അവള് അതിനകത്ത് കിടന്ന് കരഞ്ഞൊന്നുമില്ല. കുറേ നേരമായിട്ട് അവള് നല്ല കണ്ണും വിളിച്ച് നല്ല രീതിയിൽ സ്റ്റാറൊക്കെ നോക്കിയിട്ട് എന്നെ നോക്കിയിട്ടൊക്കെ ചിരിച്ച് ഒക്കെ കിടക്കണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവള് ഒന്നുറങ്ങി, പെട്ടെന്ന് തന്നെ എണീറ്റു. അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന ഞാൻ ക്ഷമ കിട്ടു, അവളും ക്ഷമ കിട്ടുന്നു. പിന്നെ അവള് അത്യാവശ്യം അവള് ബഹളം തുടങ്ങി. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എടുത്തുണ്ടെങ്കിൽ പോകണം. പിന്നെ നമുക്ക് ചിഞ്ചു എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, ഇന്ന് കഞ്ഞി കുടിക്കണമെങ്കിൽ ഇന്ന് റേഷൻ ഇല്ലാതെ ഇവിടെ പരിപാടി നടക്കത്തില്ല. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റേഷൻ വാങ്ങാൻ പോകണല്ലോ. ഈ റേഷൻ കടയുടെയൊക്കെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പോലെ ഈ ഒരു രീതിയിൽ തന്നെയാണ്. നല്ലൊക്കെ ഉള്ള റേഷൻ കട ഈ ഒരു സ്കാനർ മെഷീനൊക്കെ വന്നത് മാത്രമാണ് ഇപ്പോൾ ഒരു ചെറിയ മാറ്റമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് ഇതൊക്കെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഓടിച്ചാടി അങ്ങോട്ടൊക്കെ നിൽക്കും. അപ്പം ഞാൻ ഇവിടെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഇത്ര നേരം കഥകളൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് അവള് പിന്നെ പറഞ്ഞിരിച്ചാണ്. അടി മുത്താരോ, നീ മേലൊക്കെ എഴുതാനുണ്ടല്ലേ, വിളിക്കാനുണ്ട്, മേലെ എഴുതാനുണ്ട് ഇനി ഞങ്ങൾക്ക്. പിന്നെ എന്താണ്, ഇനി എല്ലാ മലയാളികളുടെ കൂട്ടും നമുക്ക് ഇന്ന് ഓണം പമ്പറിന്റെ ദിവസമായിരുന്നല്ലോ, അതുപോലെ തന്നെ ഓക്കെ. അവേ ദേ നോക്കിയേ, ദേ ഇത് കണ്ടോ, ദേ കുഞ്ഞാവേ വിളിക്കാൻ ആരൊക്കെയാണുള്ളത് നോക്കിയേ. ചവിട്ടി ചാടല്ലേ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോവല്ലേ. നീ ചാട്ടക്കാരിയാണെന്ന് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞ് കേട്ടോ, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ് ചാട്ടക്കാരിയാണെന്ന്. കണ്ടോ കുഞ്ഞാവേ ഇങ്ങനെ ചാടി
ഇതൊക്കെ സമയത്തിന് ചെയ്താൽ മതി കേട്ടോ ഓരോ കാര്യങ്ങള്. അതിൻ്റെതായിട്ടുള്ള മുറയ്ക്ക് തന്നെ പോയാൽ മതി. കുഞ്ഞാവിടെ ഈ സമയമൊക്കെ ഞങ്ങളൊന്ന് ഇതാകട്ടോ, ഞങ്ങൾ ആസ്വദിക്കട്ടെ. ഈ സമയമൊക്കെ അങ്ങനെ വേണ്ടേ അല്ലേ? കുഞ്ഞുവാവ് കുഞ്ഞായിട്ടിരിക്കുന്ന സമയമൊക്കെ ഞങ്ങൾക്ക് കാണണ്ടേ? അങ്ങനല്ലേ വേണ്ടത്? അല്ലാതെ ഇങ്ങോട്ട് ഓടിപ്പോണ്ട കേട്ടോ. ഓക്കെ, ഞങ്ങൾ കുറച്ചു നേരം ഉറങ്ങട്ടെ. തൊട്ടിൽ കിടത്തി നോക്കണോ ഒന്നുകൂടെ? ആ, അപ്പൊ അത് ഇനി ഒന്ന് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് വാഷ് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി ഒന്നുകൂടെ ഒന്ന് മുകളിൽ കെട്ടാൻ പറ്റുമെങ്കിൽ മുകളിൽ കെട്ടി നോക്കാം, അല്ലെങ്കിൽ ജനലിന്റെ കമ്പി വല്ലതും കട്ട് ചെയ്യാൻ പറ്റുമോ? പട വീടാണ്, അവർ സമ്മതിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് വേണം അതും കൂടെ ഒന്ന് നോക്കാനായിട്ട്. അപ്പൊ എന്നാ കൊച്ചേനെ ചച്ചിക്കോട്ടോ. അപ്പൊ ഇനി ഞാനിപ്പോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ജോലി ഇങ്ങനെ ജോലിക്ക് പോകുന്ന എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട് അവള് ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഓടിയോടി വന്ന് നിൽക്കണേയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനിയൊന്ന് ഒരു കറക്കം കൂടെ കറങ്ങിട്ട് വേണം വരാനായിട്ട്. അപ്പോ ശരി, അപ്പോ പാവയെന്ന് കിടത്തിക്കോട്ടെ. കുഞ്ഞിന്റെ പിങ്ക് കിടക്ക. അപ്പൊ അവര് നമുക്ക് കുഞ്ഞു സ്വരമോളായിരുന്നതുകൊണ്ട് അവര് നമുക്ക് പിങ്ക് ഇല്ലായെന്നാണ് പറഞ്ഞത്. അപ്പം ബ്ലൂ കളറാണ് നമുക്ക് അവര് തൊട്ടിൽ തന്നത്. അപ്പൊ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടാണ്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മളാരായാലും. അയ്യോ എന്താണ് മുട്ടിയപ്പോ തന്നെ ചാടിയ കണ്ടോ? ഇത്രയും നേരം അവള് കയ്യിൽ നല്ല സുഖസുന്ദരമായിട്ട് ഇറങ്ങണേയായിരുന്നു. അവളെ ഇത് നിലത്തോട്ട് മുട്ടിച്ചു അവള് എഴുന്നേറ്റ്. അപ്പൊ ദേ എഴുന്നേറ്റല്ല, ഒരു ബൈ കൊടുത്തരേ, ഒരു ബൈ കൊടുക്കോ. ഞങ്ങള് ഇനി ഇപ്പോഴേ ബൈ ഒന്നും തരില്ല കേട്ടോ. അയ്യോ എന്തിനാ, ഒരു ബൈ കൊടുത്തരേ, ബൈ ബൈ ഇങ്ങനെ ബൈ ബൈ.